ഹായ്, ഞാൻ ബോബൻ ജേക്കബ്സ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ മോരുകറിയാണ്, അല്ലെങ്കിൽ പച്ചടി എന്ന് സാധാരണ പറയും. ഇതിന് വേണ്ട സാധനങ്ങൾ: കുമ്പളങ്ങ 250 ഗ്രാം മീഡിയം സൈസായി മുറിച്ചത്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മുളക് പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 1/4 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇനി ഞാനൊരു ചെറിയ കുക്കറിലാണ് വെച്ച് ഉപയോഗിക്കുന്നത്. നമുക്കിനി അരപ്പിന് വേണ്ട സാധനങ്ങൾ: 1/2 കപ്പ് തേങ്ങാപ്പീര, 6 കുരുമുളക്, 1/4 ടീസ്പൂൺ ജീരകം, ഇഞ്ചി ചെറിയ പീസ്, കറിവേപ്പില 4-5 ഇതള്, കാന്താരി മുളക് 2-3, അതില്ലെങ്കിൽ എരിവുള്ള പച്ചമുളക് 2 എണ്ണമായാലും മതി. ഇത് നമുക്കൊരു മിക്സിയിലിട്ട് നല്ലൊരു അരച്ച് നമ്മളുടെ ഏറെക്കുറെ വെന്ത് വന്നിരിക്കുന്ന കുമ്പളങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒരു മീഡിയം രീതിയിലായിരിക്കണം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈര്, നല്ല പുളിയുള്ള തൈര് മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്ത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്തിളക്കാം. തേങ്ങാപ്പീര തിളച്ച് വരുന്ന സമയത്ത് ചെയ്യാവുള്ളൂ. 4-5 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. അതേ നല്ലോണം ഇളക്കി ഉപയോഗിക്കാം, ഇളക്കിയെടുക്കാതെ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം അതിന് കടുക് തളിക്കുക ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരു അലുമിനിയത്തിൻ്റെ ചട്ടി, ഇല്ലെങ്കിൽ ഏതെങ്കിലും തവയാണെങ്കിലും മതി, അടുപ്പിൽ വെച്ച് നല്ല ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഒഴിക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ആദ്യമുണ്ട്, ഉലുവ. ആ ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ കടുകും കൂടി ഇടാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു 5-6 ചുവന്നുള്ളി അരിഞ്ഞതും 1-2 വട്ടണമുളക് കഷ്ണിച്ചിട്ടതും കൂടെ നമുക്ക് ചേർത്തിട്ടിളക്കി മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ചുവന്നുള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഇട്ട് നമുക്കത് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോരുത്, ഗോൾഡൻ ബ്രൗണേ ആവുള്ളൂ. ഫ്ലെയിം ഈ സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കൂടിയിരുന്ന ഇപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് സ്വല്പം 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇളക്കാം. അതൊക്കെ മുരുകറിക്ക് ഒരു കളർ വരാൻ വേണ്ടിയാണ്. അതിന് നമുക്ക് മുരുകറിയിലേക്ക് ചേർക്കാം. ആ ചട്ടിയിലെ എണ്ണയും കൂടെ ബാക്കിയുടെ വരാൻ വേണ്ടിയാണ് ഇച്ചിരി മുരുകറി കൂടെ അതിനകത്ത് ചേർത്തിട്ട് ഇളക്കിയത്. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റിവെക്കാം. നമ്മുടെ മോരുകറി റെഡി. ഇതെല്ലാവരും പരീക്ഷിക്കുക, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്, വളരെ ടേസ്റ്റിയാണ്. ചോറിന് നല്ല ടേസ്റ്റിയായിട്ട് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ, ഷെയർ ചെയ്ത് സഹകരിക്കണം. ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. എല്ലാവരുടെയും സഹകരണം വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ബോബൻ ജേക്കബ്സ്. വീണ്ടും ഒരു വീഡിയോയായി വരുന്നവരെ കാണാം. നമസ്കാരം.